Hi friends, welcome back to our channel Shikha'sworld Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടൈപ്സ് ഓഫ് സ്റ്റിച്ചസ് ആണ്. സോ അധികം സംസാരിക്കാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബുള്ളിയൻ സ്റ്റിച്ച് ആണ്. ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ബുള്ളിയൻ റോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ആണ്. സോ അതിന് ആദ്യമായിട്ട് നമ്മൾ സൂചി മുകളിലോട്ട് കുത്തി എടുക്കണം. ശേഷം നമുക്ക് സൂചി കുത്തി മുകളിലോട്ട് എടുക്കണം. ഈ സൂചിൻ്റെ ഐ ഹോള് നമ്മൾ ഇതിൻ്റെ എൻഡ് വരെ എത്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ ലൂപ്പ് ഇട്ട് കൊടുക്കാൻ, ഇങ്ങനെ കറക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്കിത് വലിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഒരു 10 times ഇങ്ങനെ ലൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനനുസരിച്ച് ലൂപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് വലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ സൂചിയിൽ കറക്കി കൊടുക്കുന്നത് ഒരുപാട് ലൂസാവാനോ ടൈറ്റ് ആവാനോ പാടില്ല. ലൂസായാൽ നമുക്കിത് കറക്റ്റായിട്ട് വരില്ല, ടൈറ്റായാൽ സൂചി വലിച്ച് മുകളിലോട്ട് എടുക്കാൻ പറ്റില്ല. സോ നമ്മളൊരു മീഡിയം ലെവൽ വേണം ഇങ്ങനെ കറക്കി കൊടുക്കാൻ. ശേഷം നമ്മളിത് സൈഡിലേക്ക് കുത്തി കൊടുക്കണം. സൈഡിലേക്ക് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ കുത്തി കൊടുത്ത് തറയാത്ത രീതിയിൽ വേണം കുത്തി കൊടുക്കാൻ. നമുക്കിത് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണിത്, ബുള്ളിയൻ സ്റ്റിച്ച്. നന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ട് എടുത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കറക്കി കൊടുക്കാനായിട്ട്. കറക്കി കൊടുക്കുക, വലിച്ചെടുത്തിട്ട് നമുക്ക് അടിയിലോട്ട് കുത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സൈഡിലോട്ട് കുത്തി കൊടുക്കാൻ. സൂചിയും കൊണ്ട് നമുക്ക് ഈ ലെയർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സൂചിയും കൊണ്ട് സൈഡിലോട്ട് കുത്തി കൊടുക്കുക. ഇതും വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. നമ്മുടെ ബുള്ളിയൻ സ്റ്റിച്ച് കറക്റ്റായിട്ട് ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് നോക്കാം. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചിനായി നമുക്ക് ആദ്യം നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റായി ചെയ്ത് വെക്കണം. നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് കാണാത്തവരാണെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട്. ഞാനത് ഈ ലിങ്ക് ഇതിൽ കൊടുക്കാം, വീഡിയോൻ്റെ എൻഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളതും കൂടി ഒന്ന് കണ്ടു നോക്കണം. ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരുന്നതാണ്. ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. കാണാൻ ഭയങ്കര യുണീക്കായിരിക്കും. അപ്പം ഞാനിത് ഇവിടെ ഒരു വൈറ്റ് നൂല് എടുത്തിട്ട് ഇത് വിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് നൂല് എടുത്തിട്ടുണ്ട്. ഈ നൂല്, ഈ സൂചി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കിത് ഏത് സ്റ്റിച്ചിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ റണ്ണിങ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്പിഡ് വാക്സ് സ്റ്റിച്ചും ആണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്കിത് ചെയിൻ സ്റ്റിച്ചിലും സാറ്റിൻ സ്റ്റിച്ചിലും ഏത് സ്റ്റിച്ചിൽ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് കൊടുത്തിട്ട് ഭംഗിയാക്കാവുന്നതാണ്. നമ്മുടെ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റഡ് ആണ്. നമുക്കിനി വിപ്പിഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനാദ്യമായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ശേഷം വേണം നമ്മളിങ്ങനെ വിപ്പ് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട്. ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്യാണ്. ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റഡ് ആവാൻ പോവുകയാണ്. വിപ്പിഡ് ബാക്ക് സ്റ്റിച്ച് ആൻഡ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് ഒക്കെ ഇതിൻ്റെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ്. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കിത് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. ഇത് കുർത്തിയിലേക്ക് നമുക്ക് ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വിപ്പിഡ് ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അത് വിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ വൈറ്റ് നൂല് തന്നെ എടുത്തിരിക്കുന്നത്. വൈറ്റ് നൂല് കൊണ്ട് നമുക്കിത് ഇങ്ങനെ എടുത്ത് റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്റ്റിച്ചസൊക്കെ കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.